ഇന്ന് പരിചയപ്പെടുന്നത് റാലിഡെ കുടുംബത്തിലെ വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർഹൻ അഥവാ കുളക്കോഴി, മുണ്ടക്കോഴി എന്നും വിളിക്കാറുണ്ട്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബയോ ഡൈവേഴ്സിറ്റി കേരളയുടെ 75-ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് റാലിഡെ കുടുംബത്തിലെ വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർഹൻ അഥവാ കുളക്കോഴി, മുണ്ടക്കോഴി എന്നും വിളിക്കാറുണ്ട്. അമോരോണിസ് ഫോനിക്കുരുസ് എന്നതാണ് ശാസ്ത്രനാമം. കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ് കുളക്കോഴി. തെക്കേ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇവയെ വ്യാപകമായി കാണാവുന്നതാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, മാലദ്വീപ്, കിഴക്കൻ ചൈന, ഇന്തോനേഷ്യ, തായ്വാൻ, ജപ്പാൻ, കൊറിയ, ഫിലിപ്പീൻസ്, ബൊണിൻ ഐലൻഡ്സ്, ഗ്രേറ്റർ സുണ്ടാസ് എന്നിവിടങ്ങളിലൊക്കെയാണ് കുളക്കോഴിയെ വ്യാപകമായി കാണുന്നത്. കുളക്കോഴിയുടെ 8 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ അമോരോണിസ് ഫോനിക്കുരുസ് ഫോനിക്കുരുസ് എന്ന ഉപജാതിയെയാണ് കേരളത്തിൽ കാണുന്നത്. ചതുപ്പ് നിലങ്ങളിലെ കുറ്റിക്കാടുകൾ, ഈറ്റക്കാടുകൾ, മുളങ്കൂട്ടങ്ങൾക്കിടയിലും നീർച്ചാലുകൾക്കും തോട്ടിൻകരയിലുമുള്ള കുറ്റിക്കാടുകളും കണ്ടൽക്കാടുകൾക്ക് സമീപവും ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്ന അഴുക്കുചാലുകൾക്കും തടാകങ്ങൾക്കും നദിക്കരയിലുള്ള കുറ്റിക്കാടുകളും പൊന്തക്കാടുകളുമാണ് കുളക്കോഴിയുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. ഏതാണ്ട് 1500 മുതൽ 2000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലും കുളക്കോഴിയെ കാണാവുന്നതാണ്. പൊതുവെ ഭീരുവായ പക്ഷി മനുഷ്യരെ കണ്ടാൽ ഉടനെ പൊന്തക്കുള്ളിലേക്ക് ഒളിക്കും. പൊന്തകൾ അല്പം ദൂരത്താണെങ്കിൽ ധൃതി പിടിച്ച് പറന്നുപോയി ഒളിക്കും. പക്ഷിയെ ഒറ്റക്കും ഇണയോടൊത്തും ചിലപ്പോൾ 3-4 അടങ്ങുന്ന ചെറുകൂട്ടങ്ങളായും കാണാവുന്നതാണ്. കുളക്കോഴിക്ക് 2-3 തരത്തിലുള്ള കരച്ചിലുകൾ ഉണ്ടെങ്കിലും ഇതിൽ ശ്രദ്ധേയമായത് അവയുടെ ശൃംഗാര സംഗീതമാണ്. ആൺപക്ഷികൾ തമ്മിൽ കലഹിക്കുമ്പോഴും ഇതേ ശബ്ദം തന്നെയാണ് പുറപ്പെടുവിക്കുക. കുളക്കോഴികൾ തമ്മിൽ അടുത്താൽ കൂവ കൂവ, കൂവക് കൂവക്, കൂവ കൂവ, കൂവക് എന്നോ മറ്റോ ഉള്ള ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. ഈ പാട്ടിൻ്റെ വേഗവും രൂക്ഷതയും പെട്ടെന്ന് വർദ്ധിച്ച് ഒടുവിൽ ഒരു അലറലായിത്തീരും. പിന്നെ ശബ്ദം ക്രമേണ താഴ്ന്നു തുടങ്ങുകയും കൂവക് കൂവക് എന്നായി മാറുകയും ചെയ്യും. സന്ധ്യാസമയത്തും വെളുപ്പാൻ കാലത്തുമാണ് ഈ പാട്ട് കച്ചേരി അധികവും കേൾക്കുക. പക്ഷിക്ക് ചെറിയൊരു പിടക്കോഴിയുടെ അത്ര വലിപ്പമുണ്ട്. 28 മുതൽ 33 സെൻറ്റിമീറ്റർ നീളവും 230 ഗ്രാം തൂക്കവും ചിറകളവ് 49 സെൻറ്റിമീറ്ററോളവും കാണും. പക്ഷിയുടെ പുറംഭാഗം ആകപ്പാടെ മങ്ങിയ കറുപ്പ് നിറം. പക്ഷിയുടെ മുഖവും താടി, തൊണ്ട, മാരടവും അടിഭാഗവും തൂവെള്ള നിറം. കുറിയ വാലിനടിയിൽ ചുവപ്പ് കലർന്ന് തവിട്ട് നിറം. കൊക്ക് ഇളം പച്ച. കൊക്കിൻ്റെ കടഭാഗം മങ്ങിയ ചുവപ്പ് നിറം. കാലുകൾ മങ്ങിയ പച്ച കലർന്ന ചാര നിറം. വിരലുകൾ വളരെ നീളമുള്ളതാണ്. കണ്ണുകൾക്ക് ഇളം ചുവപ്പ് നിറം. പ്രജനനകാലമല്ലാത്തപ്പോൾ ആൺപക്ഷിയുടെ കൊക്ക് ഒലീവ് നിറമായിരിക്കും. കൊക്കിൻ്റെ മുകളിലത്തെ പാളിയിൽ മാങ്ങിയ തവിട്ട് നിറത്തിലുള്ള പുള്ളികളും കാണാം. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ ഇരിക്കും. പക്ഷേ പെൺപക്ഷി ആൺപക്ഷിയേക്കാൾ അല്പം ചെറുതായിരിക്കും. പ്രായമെത്താത്ത പക്ഷികൾ പൊതുവെ മങ്ങിയ നിറമാണ്. കൂടാതെ പുറംഭാഗമെല്ലാം തവിട്ട് നിറം കലർന്ന ഒലീവ് നിറമായിരിക്കും. കണ്ണുകൾക്ക് കറുപ്പ് നിറവും കൊക്കിന് കറുപ്പ് നിറവുമാണ്. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കറുപ്പ് നിറമാണ്. കൊക്കും കാലുകളും വിരലുകളും ഒക്കെ കറുപ്പ് നിറവും. പക്ഷിയുടെ ആഹാരം പ്രധാനമായും പാറ്റകൾ, വണ്ടുകൾ, പുഴുക്കൾ, ചിലന്തികൾ, കക്കകൾ, ചെറിയ മത്സ്യവും മറ്റുമാണ്. പുൽവിത്തുകളും വെള്ളത്തിനടിയിലെ പായലുകളുടെ നാമ്പുകളും ഭക്ഷിക്കാറുണ്ട്. വെള്ളക്കെട്ടുകളുടെ ഓരത്തുകൂടി നടന്നും ആഴമില്ലാത്ത ഇടങ്ങളിലൂടെ നടന്നുമാണ് കൊക്കുകൊണ്ട് ആഹാരം തേടുക. പക്ഷി നടക്കുമ്പോഴും ഇരതേടുമ്പോഴും കുറിയ വാൽ അല്പം പൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷിയുടെ പ്രജനനകാലം ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ്. കാക്കക്കൂട് പോലെ പരന്ന ആഴം കുറഞ്ഞ കൂട് ചുള്ളിക്കമ്പുകൾ, വള്ളിത്തണ്ടുകൾ, ഇലകളും നാരുകളും കൊണ്ട് നിർമ്മിക്കുന്നു. പൊന്തക്കാടുകളിലെ നിലത്തും വെള്ളക്കെട്ടുകൾക്കരികിലെ പൊന്തകളിലുമാണ് കൂട് വെക്കുന്നത്. കൂട്ടിൽ 4 മുതൽ 9 വരെ മുട്ടകളുണ്ടാവും. 20 ദിവസത്തോളം ആൺപക്ഷിയും പെൺപക്ഷിയും അടയിരിക്കും. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇണപക്ഷികൾ ആഹാരം എത്തിക്കും. കുഞ്ഞുങ്ങൾക്കും പൊന്തക്കാടുകളിൽ ചേക്കാറാനായി പ്രത്യേകം കൂടും നിർമ്മിക്കാറുമുണ്ട്. IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർഹൻ അഥവാ കുളക്കോഴി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും ധാരാളം സ്വദേശികളും വിദേശീയരുമായ പക്ഷികളെ കാണാവുന്നതാണ്.
അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.